രോഹിണി ശരത്തും വീട് വെച്ചാ ഉടനെ മാറും. ലോണിന്റെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും പറമ്പ് കൊടുത്തതല്ലേ, വേണ്ടെന്നാ പറയുന്നത്. പിന്നെ രാഖിമോളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് രോഹിണിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കില്ല. പിന്നെ രാഖിമോൾക്കൊരു പയ്യനോട് ഇഷ്ടമുണ്ടെന്ന് രോഹിണിമോൾ എന്നോട് സൂചിപ്പിച്ചു. എനിക്ക് അറിയുന്ന പയ്യനാ. മോള് ആ പയ്യന്റെ സ്ഥാപനത്തിലാ വർക്ക് ചെയ്യുന്നത്. ആ ചടങ്ങൂടി അങ്ങ് നടത്തിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ ഫ്രീ ആയില്ല വിശ്വട്ട. പിന്നെ ടെൻഷന്റെ കാര്യം എന്താ? രാഖി ഇങ്ങോട്ട് എങ്ങനെ വന്നായിരുന്നു അമ്മേ? രാവിലെ പോയതാ? ഇല്ല, രാവിലെ വിളിച്ച് അച്ഛന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചു. എന്താ മോനെ? ഏയ്, ഒന്നുമില്ല. അവളെവിടെയോ കറങ്ങി നടക്ക, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. മോനെ, നീരജിനെ ഒന്ന് വിളിച്ച് ചോദിക്കേ. വിളിക്കണം. ഡിസ്ചാർജിന്റെ കാര്യം എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ? മോൻ തന്നെ പോയി ചോദിക്കേ. ആരോഗ്യം തൃപ്തികരമാണെന്നാ ഡോക്ടർ വന്നപ്പോ പറഞ്ഞത്. ഉടനെ സംസാരിക്കാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. അത് വെറും പറച്ചിലല്ല മോനെ. ഇന്ന് ഉറക്കത്തിൽ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നത് കേട്ടായിരുന്നു. എന്നിട്ട് മോളെ എന്ന് അടച്ച ശബ്ദത്തിൽ വിളിച്ചോണ്ട് എഴുന്നേറ്റത്. എന്തോ ദുസ്വപ്നം കണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ രാഖിമോളുടെ കാര്യം നീ ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്നൊന്നും ഭയന്നത്. ഏയ്, ഞാൻ ഇവിടെ വന്നോന്ന് തിരക്കുന്നേ ഉള്ളൂ. അല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനോടൊപ്പാണല്ലോ വർക്ക് ചെയ്യുന്നത്. എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവും. ഞാൻ ഏതായാലും ഡോക്ടർ വന്ന് കാണട്ടെ. പെണ്ണിനി എവിടെ പോയോ എന്തോ, ഇവിടെ വന്ന് അച്ഛനെ കൂട്ടിരിക്കണമെന്ന് രാവിലെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. പിന്നെ രാത്രിയിൽ ആരും വേണ്ടെന്ന് നിർബന്ധമായി ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ആരും വന്ന് നിൽക്കാത്തെ. ശരിയാടോ തന്റെ അമ്മ പറഞ്ഞത്? പലപ്പോഴും അബോധാവസ്ഥയിൽ സാറ് സംസാരിക്കുന്നുണ്ട്, ഉറക്കത്തിൽ ഓരോന്ന് പറയുന്നുമുണ്ട്. ശബ്ദം തിരിച്ചു കിട്ടാനായി സർജറി നടത്തിയല്ലോ, അതിന്റെ മാറ്റം തന്നെയായത്. വളരെ കുറച്ച് നാളിനുള്ളിൽ സാറ് സംസാരിച്ചു തുടങ്ങും. പിന്നെ ചില എക്സസൈസ് ഒക്കെ ഉണ്ട്, അതുകൂടാവുമ്പോൾ നോർമലാവും. കേൾക്കാൻ കൊച്ചു തന്നെയാ കേട്ടത്, എങ്കിലും അത് പറഞ്ഞ സമയം നന്നായില്ല സർ. ഞാൻ കുറച്ച് ടെൻഷനില്ല. എന്താടോ, പിന്നെയും വലിയ അടിപിടിയോ പോലീസ് കേസോ ഉണ്ടായോ? ഏയ്, ഇല്ല സർ. ഇപ്പോഴെന്റെ ടെൻഷൻ രാഖിമോളാ. ആ കുട്ടിക്ക് എന്ത് പറ്റി? വേറെ കുഴപ്പമൊന്നുമില്ല, എങ്കിലും രാവിലെ പോയതാ. ഇതുവരെ തിരികെ എത്തിയിട്ടില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അതിന്റെ ഒരു ടെൻഷനില്ല സർ. ആ കുട്ടി എവിടെ പോകാനാ? രാഖിമോളിങ്ങി മടങ്ങി വരും. ഇനി ആ ടെൻഷൻ സാറിനെ അറിയിക്കണ്ട. അല്ല, ഈ വിവരം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചെന്നല്ലാതെ വലിയ ഗൗരവം കൊടുത്തില്ല ഞാൻ. പിന്നെ തൻ്റെ ഇടം ഉള്ളവള, എങ്കിലും പെൺകുട്ടിയല്ലേ സർ, അതാ പേടി. എല്ലാ ദിവസവും ഏതെങ്കിലും സമയത്ത് ഇവിടെ വന്ന് അച്ഛനെ കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നോടും സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാ ഇവിടെ കാണുമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴും നിരാശ തന്നെ. സാരമില്ലടോ, താൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും മോളവിടെ ഉണ്ടാവും. ഉണ്ടായ മതിയായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ അച്ഛനെ കാണാൻ നിൽക്കുന്നില്ല, വീട്ടിലേക്ക് പോവാം. ശരി സർ. ശരി. രാഗിയെത്തിയോടി? ഇല്ല, എവിടെ തെണ്ടാൻ പോയെന്ന് അറിയത്തില്ല. അങ്ങനെ നിന്നെ പോലെ തെണ്ടി തിരിച്ച് നടക്കുന്ന പെൺകുട്ടിയല്ല ആ കൊച്ച്. എന്നിട്ട് എവിടെ? ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ, അഡ്രസ്സും ഇല്ലല്ലോ.
ഞാനാ രോഹിണി, രാഖിയെ ജോസാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടത്. ഓ അത് ശരി, അപ്പൊ നീ ആയിരുന്നു രാഖിമോൾ അവിടെ കൊണ്ടുവിട്ടത്? അതെ. അവിടെ വരെ പോയതിന് പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും അടിച്ചേപ്പിച്ചിട്ടാ പോയത്. മോളാ നേരത്തെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്റെ അടുത്ത് എപ്പോഴും ശത്രുതയല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പതിവില്ലാതെ ഇന്ന് എന്തിനാ രാഖി ജോസിന്റെ വീട്ടിൽ പോയത്? അതെനിക്കറിയില്ല. താൻ അറിയാതെ രാഖി അങ്ങനെ പോവില്ലല്ലോ. അതേപ്പറ്റി ഒന്നും അന്വേഷിക്കാതെ രാഖിക്ക് എന്ത് പറ്റിയെന്ന് തിരക്ക് ചെറുത്തെട്ടാ. നന്ദ, ഇവന്റെ ഓട്ടോയിൽ രാഖി കയറി പോയത് ആ ജോസിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് നീ എന്ത് ചെയ്തു രാഖി മോളെ? ജോസാറിന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഇവരെന്തോ ചെയ്തിട്ടുണ്ട്, അതിന് ഇവിടെ ഉള്ളവർ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയാനാ ഇവിടേക്ക് വന്നത്. അനാവശ്യം പിന്നെ ഇവൻ വിളിച്ചത് കേട്ടില്ലേ ചെറുത്തേട്ടനെ? അവനങ്ങനെ വിളിച്ചാലും പ്രശ്നമില്ലാത്തവരിവിടെ ഉണ്ട്. രാഖി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച വീട്ടിൽ കേറുന്നതിന് ഞാനൊന്നും ചെയ്തിട്ടളിയ. അളിയെ ഇനിയെങ്കിലും എന്നൊരു മനുഷ്യനായിട്ട് കാണ, എന്നൊന്ന് മനസ്സിലാക്ക്. എന്നിട്ട് ഇവനെപ്പോലുള്ള ചതിയന്മാരെ തിരിച്ചറിയോ, അല്ലെങ്കിൽ നിനക്ക് ഈ ഓട്ടോ ഓടിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നരം പൊയ്ക്കോ. എന്റെ ചേട്ടനാണെങ്കിലും പറയുവാ, ആ ജോസിന്റെ വീട്ടിലാ നരേട്ടൻ രാഖിമോളെ കൊണ്ട് വിട്ടെങ്കിൽ സംശയിക്കണം. എന്നിട്ട് ഇവിടെ ചിലർക്ക് ഒരു കുരുക്കും ഇല്ലല്ലോ, ശത്രുവായിട്ട് കാണാണ്ടവരൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കല്ലേ. ഇപ്പഴെന്റെ ടെൻഷൻ കൂടി. അവന്റെ ഓട്ടോയിലാ കേറിയെന്ന് അറിഞ്ഞോടെ പ്രത്യേകിച്ചും. നരനെയും സംശയിക്കണം, ജോസിനെയും സംശയിക്കണം, രണ്ടും എന്റെ ദൃഷ്ടിയിൽ ഫ്രോഡുകൾ തന്നെയാ. വിശദമായി അന്വേഷിക്കാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് അന്വേഷണം തുടങ്ങി. വാക്കത്തി നരനാണ് രാഖിയെ ജോസിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്കെന്താ ഇതിനകത്ത് പങ്ക്? എനിക്കൊരു പങ്കുമില്ല. ഇല്ല സാറേ, പിന്നെ അവള് നീരജ് എന്ന് പറയുന്ന ഒരു പയ്യനെ വിവാഹം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു, അവനോടൊപ്പം ഒളിച്ചോടി പോയെന്നാ എന്റെ സംശയം. ടീച്ചറിന് അനിയത്തിയല്ലേ രാഖി? അതെ സർ. ആ കുട്ടി പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല സർ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. നീരജ് എന്നൊരു പയ്യനോടൊപ്പം അനിയത്തി ഒളിച്ചോടി പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതിന്റെ ആവശ്യം രാഖിമോൾക്കില്ല. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, വിവാഹം കഴിക്കണമെന്നും തീരുമാനിച്ചിരുന്നു. അതിന് ഈ വീട്ടിലുള്ള ആരും എതിരല്ല, പിന്നെന്തിനാ ഒരു ഒളിച്ചോട്ടം? രാഖി എന്തായാലും വാക്കത്തി നരന്റെ ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്നു. അവൻ രാഖിയെ കൊണ്ടുവിട്ടിരിക്കുന്നത് ഒരു ബാങ്ക് മാനേജർ ജോസിന്റെ വീട്ടിലാ. വാക്കത്തി നരൻ, ബാങ്ക് മാനേജർ ജോസ്, ഈ രണ്ടുപേരെയും കുറിച്ച് ടീച്ചറിന്റെ അഭിപ്രായം എന്താ? എന്താടോ താനൊന്നും പറയാത്തെ,
രണ്ടും ഫ്രോഡുകളാണ് സർ. എന്നാ പിന്നെ മിസ്സിംഗ് സമയം ഇത്ര ആയില്ലേ, ആ വഴിക്കാണ് നീങ്ങാം. ശരിയെന്നാ. അവരെ കുറിച്ച് ചോദിച്ചപ്പോ താൻ എന്താ ഒന്നും ഉണ്ടാതിരുന്നത്? അവരെന്റെ രാഖി മോളെ ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് തന്നെ. നിന്നെ ഒന്നുകൂടെ എനിക്ക് വേണമല്ലോടാ. എന്തിനാ സാറേ? അല്ല, എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോ ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദ്യം ചെയ്യണം. ഇനി ചോദ്യം ചെയ്താലോ കൃത്യമായിട്ട് ഉത്തരവും കിട്ടണം. അങ്ങനെ കിട്ടിയില്ലെങ്കിലേ കലി വരൂടാ കലി. അപ്പൊ പിന്നെ എങ്ങനാ പോവാ? എന്തിനാ സാറേ ഞാൻ വരുന്നത്? നിന്നോട് സംസാരിക്കാനും നിന്റെ ശബ്ദം കേട്ട് സായോജ്യമടയാനും. നീ പെണ്ണ് കെട്ടിയിട്ടുണ്ടോ? ഓ, പറഞ്ഞ പോലെ കെട്ടിയതാണല്ലോ. പെണ്ണ് കെട്ടിയിട്ട് നീ ഭർത്താവിനെ പോലെ ജീവിച്ചിട്ടുണ്ടോടാ? ഉണ്ടോ? വനിതാ എസ് ഐ മോചിത അവളെ കൊന്നില്ലാന്ന് നീ പറയുന്നു, ഒന്നിച്ച് ജീവിക്കാനിരുന്നതാണെന്നും. എന്നിട്ട് വിളി എന്തെങ്കിലും ഉണ്ടോടാ? ചത്തവളെങ്ങനാടാ വിളിക്കുന്നെ? ഏ, അതേക്കുറിച്ച് ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഏത് കയത്തിൽ കെട്ടി താഴ്ത്തിയെന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അതേപ്പറ്റി ചോദിക്കാൻ ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ എനിക്കൊന്നും പറഞ്ഞോളാ സാറേ. തൽക്കാലം അതേപ്പറ്റി ചോദിക്കാനല്ല, പെൺവിഷയം തന്നെയാണ്. നീ ഒരു ഗുണ്ടയാണെങ്കിലും കാണാൻ സുന്ദരനാടാ. അതുകൊണ്ട് പെൺകുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അബദ്ധം പറ്റും. അവർക്ക് അബദ്ധം പറ്റിയാലും ഞാൻ ഇനി ഒരു പെണ്ണിനെയും തെറ്റായ കണ്ണിലൂടെ നോക്കില്ല സാറേ. അത്രക്കൊക്കെ പുരോഗമിച്ചോ നീ? പ്ലീസ്, ഇടയ്ക്കെങ്കിലും ഒന്ന് നോക്കണം. ഏറ് കണ്ണിട്ടെങ്കിലും പെണ്ണിനെ നോക്കാത്ത പുണ്യാളെ അടിച്ചെന്റെ തൊലിയൊരിക്കും. അപ്പൊ പറയും പെണ്ണുങ്ങളെ നോക്കോ ഇല്ലയോ എന്ന്. ഏതായാലും ഞങ്ങൾക്ക് എസ്കോർട്ട് വാ. അവിടെ ഒന്ന് തല്ലുള്ള എനിക്ക് വയ്യ സാറേ, അതിനുള്ള ആവതില്ലാത്തോണ്ടാ. മര്യാദയ്ക്ക് വണ്ടി എടുത്തോണ്ട് വാടാ. ക്രിമികടി ഉള്ളവന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. വരാ ഇവിടെ. ഹലോ ശശി സർ, ഓരോ ക്രിമിനലുകൾക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും. ചില തല്ലിപ്പൊടികൾക്ക് മോഷ്ടിക്കുന്നതിന് മുമ്പ് ഒന്നിനും രണ്ടിനും ഒക്കെ പോകണമെന്ന് തോന്നും, അതും പറമ്പില്. അങ്ങനെ ചില തെളിവുകളൊക്കെ ഇട്ടിട്ട് പോകുന്നോണ്ടാണല്ലോ ചില കേസുകൾക്കൊക്കെ തുമ്പുണ്ടാവുന്നത്. എന്താടോ ശശി, ഒന്നും ഇണ്ടാത്തത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കല്ലുകറി ഉണ്ടെങ്കിൽ തിരുത്തണം എന്നെ. സാറ് പറഞ്ഞു 100% ശരിയാ, അതുകൊണ്ടല്ലേ ഞാനൊന്നും മിണ്ടാത്തത്. ആ അതാണ്. അതുപോലെ ഇവനൊരു ക്രിമികടിയുണ്ട്. ചെറുപ്പക്കാരി പെമ്പിള്ളേരെ ഒത്തുകിട്ടിയ ആദ്യം ബലാത്കാരം, പിന്നെ അരുങ്കൊല. ഇല്ലടാ, പേരില്ലാത്ത അച്ഛന്റെ പേരെടുത്ത മോനെ. മോചിതയുടെ തിരുവധാനം ഇന്ന് ഞങ്ങൾ പോലീസുകാർക്ക് കിട്ടാക്കണിയായിട്ട് നിൽക്കുക. നിന്നെപ്പോലുള്ള കിരാതന്മാരുള്ളപ്പോ നിന്ന നിപ്പിൽ സുന്ദരികളായ പെൺകുട്ടികൾ അപ്രത്യക്ഷരാകും.
ഈ പറയുന്ന രാഖി എന്ന പെണ്ണ് എപ്പോഴായിരുന്നു നിന്റെ ഓട്ടോക്ക് കൈ കാണിച്ചത്? എന്താ സാറ് ചോദിച്ചു കേട്ടില്ലേ? ചെറിയ ചെവിയാണെങ്കിലും ഓട്ട വലുതാ. ഇതും കൂടെ കേട്ടിട്ടാ. എന്റെ പൊന്ന് സാറേ, രാഖി എന്റെ ഓട്ടോ കയറി എന്നുള്ളത് സത്യമാ. ശശി നോട്ട് ചെയ്തോ, ഇവൻ സത്യം പറഞ്ഞു. ഇനി പറയാൻ പോകുന്നതും സത്യമാ, അല്ലെങ്കിലേ കാണാതായവളുടെ കരൾ ഉള്ളിൽ കിടന്ന് തന്നെ ഇങ്ങനെ ഞെളിപിരി കൊള്ളും. പിന്നെ ഒരു പൈൻ്റെ അടുത്ത് വായിലോട്ട് കമഴ്ത്തിയാ മതി, മദ്യം കഴിച്ച് മരിച്ചു ഒരു വായി നോക്കിക്കൂടി എന്ന് എഴുതേണ്ടവർ എഴുതിക്കോളും. എന്തിനാ സാറേ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? മോനെ നര, നീ ഒരു പെണ്ണിനെ കൂടി മനോഹരമായി പീഡിപ്പിച്ചു കൊന്നു. അത് നീ അങ്ങ് സമ്മതിച്ച ഫയൽ ക്ലോസ് ചെയ്ത് പോലീസിന്റെ മൂന്നാം മുറ അങ്ങ് അവസാനിപ്പിക്കാം. ആ അപ്പൊ ഓട്ടോ കയറിയിട്ട് എങ്ങോട്ടായിരുന്നു യാത്ര? നിന്റെ അമ്മൂമ്മയുടെ അസ്ഥിത്രയിലോട്ടോ? ജോസ് സാറിന്റെ വീട്ടിലോട്ടായിരുന്നു സാറേ. ഓ ജോസ് സാർ, ആരാടാ അത്? ബാങ്ക് മാനേജറാ. അപ്പൊ കൂടിയ പുള്ളിയാ. എന്തിനാണ് ആ കൊച്ചു അങ്ങോട്ട് പോയത്? എന്തിനാണെന്നൊന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ല സാറേ. അവിടെ ചെന്നപ്പോ ആളുണ്ടായിരുന്നോ? അറിഞ്ഞൂടാ, വീട്ടടഞ്ഞിടക്കായിരുന്നു. ഓ അടഞ്ഞു കിടന്ന വീട് നീ തുറന്നു, പിന്നൊരു മൽപ്പിടുത്തം. ഒടുവിൽ അവള് ചത്തു, അതല്ലേടാ സത്യം. ഇത് പൊന്നു സാറേ, കാണാത്തേം കേൾക്കാത്തേം കാര്യം പറയല്ലേ. നിന്റെ കഴുത്തിന് മേലോട്ടേ ഇപ്പൊ പെരുമാറാൻ പറ്റൂ, താഴോട്ട് ഇറങ്ങിയാ പിന്നെ ഞങ്ങൾക്ക് കേൾക്കേണ്ടതൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെറുതെ മുഖത്ത് നീര് കൊള്ളിക്കാതെ ഞാനൊന്ന് പുറത്ത് കറങ്ങിയിട്ട് വരുമ്പോ നീ ഓർക്കേണ്ടതൊക്കെ ഓർത്ത് വെച്ചേക്കണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റത് പറഞ്ഞാ മതി. ആദ്യത്തെ മർഡർ നിന്റെ ഭാര്യയായിരുന്ന കാമുകിയുടെ മരണം. അതിനു മുമ്പ് മറ്റാരെങ്കിലും കുറ്റമേറ്റാ നിനക്ക് പോവാം. ഈ പറഞ്ഞ ബാങ്ക് മാനേജർ കിട്ടിയാണോടാ? അല്ല. ഓ ബാച്ചിലറാണ്. എവിടെ അവന്റെ വീട്? ഉള്ളൂരാ. ഉള്ളൂര്? ഓ അപ്പൊ നന്നായിട്ട് രണ്ടെണ്ണം കിട്ടിയാലും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാം. കാലിന്റെ നഖത്തിൽ ബൂട്ട് കൊണ്ട് ചവിട്ടിയിട്ടൊന്ന് ചോദിക്കേ, പറഞ്ഞില്ലെങ്കി അങ്ങ് വിട്ടേരെ. ലോക്കപ്പിലേക്ക് വേറെ ചിലരെ കൊണ്ടുവരാനുണ്ട് സാർ. അപ്പൊ ഞാൻ പുറത്തു പോയിട്ട് വരാം, ഓർത്ത് വെച്ചോ പറയാനുള്ളതല്ല. ഞാൻ തല്ലുകൊണ്ട് ചാവാതെ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ. എന്താ സാറേ? ഒരു പെങ്കൊച്ചിനെ കാണാനില്ലെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. അതപ്പോഴേക്കും സാറിനെ അറിയിച്ചോ? പിന്നെ ഇതുപോലൊരു കേസുണ്ടാവുമ്പോ പോലീസിനല്ലാതെ നാട്ടുകാരെ അറിയിക്കോ? ആ പെങ്കൊച്ചി ഇങ്ങോട്ട് വന്നതാണല്ലോ കേട്ടത്. താനാണോ ബാങ്ക് മാനേജർ? അതെ. ഇവനാരാ? നീരജ്, രാഖി വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാ. ആരേ രാഖി? കാണാതായ കുട്ടിയാ. ഓ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ പേര് രാഖി എന്നാണല്ലോ, ഞാനത് ഓർത്തില്ല. അല്ല മാനേജറുടെ വീട്ടിൽ കെട്ടാൻ പോകുന്ന പയ്യനും പെണ്ണും വരേണ്ട കാര്യം എന്താ? ഇവർക്ക് ഞാൻ ഇന്നൊരു ട്രീറ്റ് ഒരുക്കിയിരുന്നു. ആഹാ, എന്നിട്ട്? അതിനിടയ്ക്ക് ഒരു മരണം നടന്നു. അയ്യോ, ആരാ മരിച്ചേ? ഒരു ബന്ധുവാ. അവിടേക്ക് ഞാനും എന്റെ അമ്മച്ചിയും പോയിരുന്നു. ആ നേരത്തെ രാഖി ഇങ്ങോട്ട് വന്ന്. താക്കോലൂടെ മീറ്റർ ബോക്സിന് മുകളിൽ വെച്ചിരുന്നു. രാഖി ഫ്രണ്ട് ഡോർ തുറന്ന് അകത്ത് കയറി എന്നുള്ള കാര്യം ഉറപ്പാ. ആർക്കുറപ്പ്? അല്ല ഇവൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല. പിന്നെ എപ്പോഴാ നീ വന്നേ? ഞാൻ വന്നു കഴിഞ്ഞിട്ടാ വന്നേ. അടുത്ത് ആനപ്പുഴ വന്നേ? ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടോ? രാത്രിയോ പകലോ? പകല്. ഓക്കെ. നേരത്തെ ഈ കുട്ടിയോട് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എത്ര നാൾ മുമ്പ്? ഇടയ്ക്ക്
രാഖിയുടെ ചേച്ചി എന്റെ കൂടെയായിരുന്നു. കുറച്ചുനാള് ആ സമയത്ത് വന്നിട്ടുണ്ട്. ആഹാ, അപ്പൊ ചേച്ചി അനിയത്തി എല്ലാം വന്ന വീടായത്? മാനേജർ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ആഹാ, അപ്പൊ കല്യാണം കഴിക്കാത്ത മാനേജരാണ്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെമ്പിളേരേക്ക് വിളിച്ച് സദ്യ കൊടുക്കാറുണ്ടോ? സൽക്കാരപ്രിയനാണോ സ്ത്രീകളുടെ? ഞാൻ ഈ വീടൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുന്നതിൽ മാനേജർക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഒരു വിരോധമില്ല സർ. നബരം പോയി നോക്കാം. നോക്കാം സർ. വാ. ഇങ്ങനെയുണ്ടോ പോലീസുകാർ? കാക്കി ശരീരത്തിൽ കയറിയ മനുഷ്യനല്ലാതാവുന്നവര്. ഇത്ര പെട്ടെന്ന് പോലീസിനെ ആരാ അറിയിച്ചെന്നാ മനസ്സിലാവാത്തത്? രാഖിയുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും. ഇത്ര നേരം ആയില്ലേ സർ അവളെ കാണാതായിട്ട്? നിന്റെ നെറികെട്ട നാവിൻ ഇതുപോലെയുള്ള വർത്താനം വന്നാലുണ്ടല്ലോ, കൊന്നാളെ നിന്നെ ഞാൻ. ആരിത് ചെയ്താലും ഒന്നിനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. സർ, ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. അതെ, ചതിയുണ്ട്. എങ്ങനെ ചതിച്ചുവെന്നാണ് ഇനി നീ പറയേണ്ടത്? നന്ദാ, നിന്നോട് ഇവളങ്ങനെ പറഞ്ഞോ? നീ അത് വിശ്വസിച്ചോ?